ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെ പ്രചാരകനായി ഞാൻ ഗുരുവിനെ കാണുന്നില്ല. എങ്കിലും ഒന്ന് ചോദിച്ചോട്ടെ, ഗുരു എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത്? യാതൊന്നിനെയും പ്രതിനിധാനം ചെയ്യുന്നില്ല, ദൈവം എന്നെ പ്രതിനിധാനം ചെയ്യുന്നു. മലയാളത്തിലും ഇംഗ്ലീഷിലുമായി 200 കൃതികൾ, ആനുകാലികങ്ങളിൽ ഇനിയും സമാഹരിക്കപ്പെട്ടിട്ടില്ലാത്ത എത്രയോ ലേഖനങ്ങൾ, എത്രയോ പ്രഭാഷണ പരമ്പര, പാശ്ചാത്യവും പൗരസ്ത്യവുമായ ദർശനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സാംസ്കാരികമായൊരു പാലം നിർമ്മിക്കാനാണോ ഗുരു ശ്രമിച്ചത്? ഈ ബൃഹദാരണ്യക ഉപനിഷത്ത് മലയാളത്തിൽ 3 ഇംഗ്ലീഷ് 3 എഴുതിയതോടുകൂടി എൻ്റെ പ്രധാനപ്പെട്ട എഴുത്തെല്ലാം തീർന്നു എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അത് പോരാ, ഭഗവത്ഗീതയ്ക്ക് ഞാൻ അമേരിക്കയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ധാരാളം വിദ്യാർത്ഥികൾ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരവും കേരളീയരും അറിയണമെന്ന് കരുതിയാണ് ഭഗവത്ഗീത സ്വാധ്യായം എഴുതിയത്. ഇത് രണ്ടും എഴുതിയതിന് ശേഷം ഞാൻ എൻ്റെ മുറി വന്നിരിക്കുമ്പോൾ ഒരു പുസ്തകം അവിടെ ഇരിക്കുന്നു. ആ പുസ്തകം ആലുവ അദ്വൈതാശ്രമത്തിൽ ഞാൻ താമസിച്ചുകൊണ്ട് യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത മുറിയിൽ താമസിച്ചിരുന്ന വന്യവയോധികനും ഒരു മഹാ ഋഷിയെപ്പോലെയുള്ള ഒരാളുമായ മഹോപാധ്യായ രാമൻപിള്ള എനിക്ക് തന്ന പുസ്തകമാണ്. അദ്ദേഹം ശ്രീരാമവിലാസം പ്രസിൽ കൂടി എഴുതി അച്ചടിപ്പിച്ച ശങ്കരഭാഷ്യങ്ങളിലെ ഛാന്തോക്യ ഉപനിഷത്തായിരുന്നു എനിക്ക് തന്ന പുസ്തകം. ഉപനിഷത്ത് എത്ര മഹത്താണെന്ന് ആദ്യം എനിക്ക് പറഞ്ഞു തന്ന രാമപിള്ള സാറാണ്. അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങളിൽ കൂടെയാണ് ഇതിനപ്പുറത്തൊരു ഗ്രന്ഥം ലോകത്തില്ല എന്നെനിക്ക് പൂർണ്ണ വിശ്വാസം വന്നത്. അപ്പം ആ പുസ്തകം കണ്ടപ്പോൾ ഞാൻ ആദ്യം ഞെട്ടിപ്പോയി. ഛാന്തോക്യ ഉപനിഷത്ത് ഞാൻ എഴുതാതെ ബൃഹദാരണ്യ ഉപനിഷത്ത് എഴുതാൻ എന്തിനു പോയി എന്ന് തന്നെത്താൻ തന്നെ ചോദിച്ചു. രാമപിള്ള സാർ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി ആ പുസ്തകം കണ്ടപ്പോൾ. ഞാൻ പറഞ്ഞു, ഞാൻ നിശ്ചയമായിട്ടും ഛാന്തോക്യം എഴുതും. പക്ഷെ ഞാൻ നിശ്ചയമായിട്ടും ഛാന്തോക്യം എഴുതുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ശ്രീ രാമാനുജാചാര്യരുടെ ശ്രീഭാഷ്യം ഒരാവൃത്തി പൂർണ്ണമായിട്ട് വായിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരു ഉപനിഷത്ത് എഴുതണമെങ്കിൽ അത് ഏത് വേദശാഖയിൽ നിന്ന് വന്നു, ഏത് വേദത്തിൽ നിന്ന് വന്നു, ആ വേദം നല്ലതുപോലെ പഠിച്ചിട്ടേ ആ ഉപനിഷത്ത് പറയാവൂ എന്ന് പറഞ്ഞിരിക്കുന്ന കണ്ടപ്പോൾ സാമവേദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഛാന്തോക്യ ഉപനിഷത്ത് വന്നിരിക്കുന്നത്. ഛാന്തോക്യ ഉപനിഷത്ത് ഞാൻ എഴുതണമെങ്കിൽ ആദ്യം സാമവേദം പഠിക്കണം. സാമവേദം പഠിപ്പിച്ചു തരാനും പറയാനും മിക്കവാറും ഇപ്പം ഇന്ത്യയിൽ ആരും തന്നെ ഇല്ല. നമ്മുടെ സാമവാദികൾ എന്നൊക്കെ പറയുന്ന അടുത്ത് ചെല്ലുമ്പോൾ അവർക്കതൊന്നും അറിയാൻ പാടില്ല. പിന്നെ വളരെ വിഷമിച്ചു. ഇപ്പൊ തമിഴിലൊരാൾ സായണൻ്റെ സാമവേദ ഭാഷ്യം തമിഴായിരിക്കുകയാണ്, അതെനിക്ക് കൊട്ടിത്തന്നു. 8 അത് വെച്ചുകൊണ്ട് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഇത് തന്നെ ഒരു വലിയ പ്രശ്നമായി തീർന്നു. സാമവേദം ആദ്യത്തെ വേദവും അവസാനത്തെ വേദവും. ഇപ്പൊ സാധാരണ പുസ്തകങ്ങളിലെല്ലാം നാം കാണുന്നത് ത്രൈവേദികൾ എന്ന് പറഞ്ഞിട്ട് ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്ന് പറയാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹോമോ ഹവനോ ഒരു യജ്ഞം നടത്തിയാൽ ആ യജ്ഞത്തിൽ സംബന്ധിക്കുന്നവരെല്ലാം കൂടെ അവസാനം വന്ന് സാമവേദം പാടിയാണ് നിർത്തുന്നത്. എന്നാൽ ഈ സാമവേദത്തിലെ മന്ത്രങ്ങളെല്ലാം ഋഗ്വേദത്തിലെ മന്ത്രങ്ങൾ തന്നെയാണ് ഏറെക്കുറെ, മുഴുവനല്ല ഏറെക്കുറെ. അങ്ങനെ ഞാൻ സാമവേദത്തിലേക്ക് വരുമ്പോൾ ഗ്രിഫിത്തിൻ്റെ ട്രാൻസ്ലേഷൻ ഞാൻ ആദ്യം എടുത്തു നോക്കി. അതിനകത്ത് സല്യൂട്ടേഷൻസ് ടു ഗണേശ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഈ സാമവേദത്തിനകത്ത് എങ്ങനെയാണ് ഗണപതി വന്നുകൂടിയത്? ഗണേശൻ എന്താണ് ഈ എത്ര പ്രാധാന്യം? അപ്പോൾ വേറൊരു സാമവേദത്തിൻ്റെ ട്രാൻസ്ലേഷൻ കിട്ടി. അത്
ശൈവമാർഗത്തിലുണ്ടായ വേദമാണ് സാമവേദമെന്ന് സ്ഥാപിക്കുന്ന ഒന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചരിത്രത്തിന്, ഭാരതീയ ആധ്യാത്മിക ചരിത്രത്തിനകത്ത് പല പങ്കുകാടുകളും ഉണ്ടല്ലോ എന്ന് മനസ്സിലായി. ഞാൻ പിന്നെ അതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ നടത്താൻ തുടങ്ങി. പോൾ ഡോയ്സൺ തുടങ്ങിയിട്ടുള്ള ആളുകളും ഇത് ശിവപക്ഷത്ത് നിന്ന് വന്നിട്ടുള്ളതാണ് എന്ന് ഉള്ള പക്ഷക്കാരാണ്. അഥർവൻ എന്തുകൊണ്ട് ഋക്ക് യജസ് സാമം ഇത് മൂന്നും ശരിയായ വേദങ്ങൾ, അഥർവം അതിനകത്ത് കൂട്ടേണ്ടതല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരിക്കുമ്പോൾ അഥർവണത്തിന് വന്നിരിക്കുന്നതായ ദോഷമെന്ത്? അപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നു, പ്രശ്നോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത് ഇതെല്ലാം അഥർവണത്തിലാണ്. അതിനപ്പുറത്തൊരു വേദാന്ത ഉപനിഷത്ത് ഇല്ലെന്ന് തന്നെ പറയാം. ഇപ്പോൾ വേദാന്തത്തിൻ്റെ നവനീതം എന്ന് പറയുന്നത് അഥർവണത്തിൽ കിടക്കുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇതെന്നെ പഴയ എൻ്റെ ഋഗ്വ ബൃഹദാരണ്യത്തിൻ്റെ പഠനത്തിലേക്ക് എന്നെ കൊണ്ടുപോയി? ബൃഹദാരണ്യത്തിനകത്ത് നമുക്കിപ്പോൾ കിട്ടുന്നതായിട്ടുള്ള പുസ്തകങ്ങളിനകത്തെല്ലാം ഗുരു പരമ്പര പറഞ്ഞു തുടങ്ങുമ്പോൾ ഇന്നാരുടെ ഗുരു ഇന്നാര, ഇന്നാരുടെ ഗുരു ഇന്നാര, ഇങ്ങനെ മേലോട്ട് മേലോട്ട് പോയി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിക്കും, അവർ നമ്മൾ മടക്കി വയ്ക്കും. എന്നാൽ ആദ്യത്തെ ഗുരു ഏത്, എപ്പോഴാ ഗുരുവിൽ നിന്ന് നമ്മൾ ഒരു മനുഷ്യ ഗുരുവിലേക്ക് വരുന്നതെന്ന് നോക്കുമ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന 10 ഗുരുക്കന്മാരും ഗുരുക്കന്മാരല്ല, മനുഷ്യരല്ല, തത്വങ്ങൾ മാത്രമാണ്, പരമേഷ്ടി തത്വമാണ്. ആദ്യത്തേത് ദധ്യം ദേവൻ, ദധ്യം ദൈവം, ദധ്യം മനുഷ്യൻ എന്ന് പറയുന്നതാണ് ദൈവത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്നത്. ആ ദധ്യങ്ങ് അഥർവൻ്റെ മകനാണ്. ആ അഥർവൻ്റെ മകനായ ദധ്യങ്ങനെയാണ് ബ്രഹ്മവിദ്യയുടെ ആദ്യ ഗുരുവായിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർക്ക് പറയാൻ എന്തോ ഒരു നാണക്കേട്. ദധ്യങ്ങാണ് ആദ്യ ഗുരു. അപ്പൊ ദധ്യങ്ങ് അശ്വിനി കുമാരന്മാർക്ക് ബ്രഹ്മവിദ്യ പറഞ്ഞു കൊടുക്കുമെന്ന് കേട്ടപ്പോൾ ഇന്ദ്രൻ വന്നിട്ട് എന്നാൽ നിന്റെ കഴുത്ത് ഞാൻ ആർത്തളയെന്ന് പറഞ്ഞു. അപ്പൊ അശ്വിനി കുമാരൻ പറഞ്ഞു, അതിനെപ്പറ്റി നീ വ്യസനിക്കണ്ട, അയാൾ അതിനുവേണ്ടി കഷ്ടപ്പെടണ്ട, നിന്റെ കഴുത്ത് ഞങ്ങൾ തന്നെ അർത്ഥം മാറ്റി വെച്ചിട്ട് നിനക്ക് ഒരു കുതിരത്തല വെച്ചായിരുന്നു, നീ ആ കുതിരത്തലയോടെ ഞങ്ങളോട് പറഞ്ഞാൽ മതി. ബൃഹദാരണ്യ ഉപനിഷത്ത് കുതിരത്തലയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അപ്പം എന്തൊരു പോളിറ്റിക്സ് ആയിരുന്നു അക്കാലത്ത് നമ്മുടെ രാജ്യത്ത്. അതെല്ലാം മനസ്സിലാക്കിയപ്പോൾ ഭാരതീയ അധ്യാത്മ ചരിത്രം വിശ്വസനീയമായിട്ട് എഴുതിയിട്ടുണ്ടോ എന്ന സംശയം വന്നു. ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ ബൃഹദാരണ്യം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ തീരുമാനിച്ചു, ഇവിടെ അധ്യാത്മ ചരിത്രത്തിനകത്ത് വലിയ പോളിറ്റിക്സ് കടന്നുകൂടിയിട്ടുണ്ട്. ശതപഥ ബ്രാഹ്മണം എൻ്റെ അറ്റത്താണിത് വരണ്ട. അത് തൊട്ടുള്ള എല്ലാ പുസ്തകങ്ങളും ഞാൻ നോക്കിയപ്പോൾ പലതിനെയും മറച്ചു വച്ചിരിക്കുന്നതായിട്ട് കണ്ടു. ഉദാഹരണം ബൃഹദാരണ്യ ഉപനിഷത്ത് 1-ാം അധ്യായം 4-ാം ബ്രാഹ്മണം 13-ാമത്തെ ശ്ലോക മന്ത്രത്തിൽ പറയുന്നു, ബ്രാഹ്മണനെ സൃഷ്ടിച്ചിട്ടും ലോകം നന്നായില്ല, ക്ഷത്രിയനെ സൃഷ്ടിച്ചിട്ടും ലോകം നന്നായില്ല, വൈശ്യനെ സൃഷ്ടിച്ചിട്ടും ലോകം നന്നായില്ല, പിന്നെ സൂര്യനും ഭൂമിയിൽ നിന്നും ഉള്ള പൂഷാവിനെ എടുത്ത് ശൂദ്രനെ സൃഷ്ടിച്ചു, ആ ശൂദ്രനാണ് സകലർക്കും അന്നവും വസ്ത്രവും കൊടുക്കുന്നവൻ, അവൻ ലോകരക്ഷകനാണ്. ഒരാളും അതിന് വ്യാഖ്യാനം എഴുതിയില്ല. ഇത്ര വലിയ മഹാന്മാരൊക്കെ ഉണ്ടായിരുന്നിട്ടും ആ ഒരു മന്ത്രം തഴിഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇത് അന്യായമാണ്. അങ്ങനെയാണെങ്കിൽ ഭാരതത്തിൻ്റെ അധ്യാത്മ ചരിത്രം ആദ്യം തൊട്ട് തന്നെ എഴുതേണ്ടതാണെന്ന് കരുതിയാണ് ഞാൻ സാമവേദം വീണ്ടും വീണ്ടും അതിൻ്റെ സോഴ്സസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചത്. ഗുരു തൻ്റെ ശരീരം കൊണ്ട് ഈ ഭൂഗോളമാകെ ചുറ്റി സഞ്ചരിച്ചു. മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും മഹാശയന്മാരുടെ ചിന്താസുരഭിലമായ ഹൃദയതീർത്ഥങ്ങളിലൂടെ, അക്ഷരതീർത്ഥങ്ങളിലൂടെ നീരാജനമാടി. തിരിഞ്ഞു നോക്കുമ്പോൾ മുള്ളും മലരും വിരിഞ്ഞ ഈ വഴിത്താരയെക്കുറിച്ച് എന്തു തോന്നുന്നു?
അങ്ങ് കൃതാർത്ഥനാണോ? ഞാൻ വളരെ കാലമായിട്ട് കള്ളിമുള്ളു വളർത്തുന്നവനാണ്. എത്ര തരത്തിലുള്ള കാക്ടസ് ലോകത്തിലുണ്ട്, അത് മുഴുവൻ എൻ്റെ തോട്ടത്തിലുണ്ട്. അതിൽ ഓരോ മുള്ളിനും ഉണ്ട് ഒരു മലരിൻ്റെ സൗന്ദര്യവും അതിൻ്റെ ഒരു ഫിനിഷും. അത് പൂർണ്ണമാണ്, ഓരോ മുള്ളും പൂർണ്ണമാണ്. അതുകൊണ്ട് മുള്ളും മലരും സുഖവും ദുഃഖമായിട്ടല്ല ഞാൻ കാണുന്നത്, രണ്ടും ദൈവസൃഷ്ടിയിലെ രണ്ട് ആനന്ദ കാര്യങ്ങളായിട്ടാണ്. അത് വരാൻ ജീവിതവും ഒന്നിനെ പറ്റിയും ഒരു പരാതിയില്ല, ഒന്നിനെപ്പറ്റി ഒരു ദുഃഖമില്ല. ജീവിച്ചത്രയും ജീവിതം മഹാഭാഗ്യമായിരുന്നു, സംതൃപ്തി ആയിരുന്നു, ഇപ്പോഴും ആണ്. ഇത്രയേ ഉള്ളൂ. നമസ്കാരം. You are watching DD Malayalam.